RDS 12 inch സബ്വൂഫറിൻ്റെ അത്യാവശ്യം ചെറിയ തോതിലുള്ള റിവ്യൂ ഒക്കെ നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒന്നും നടത്തിയില്ല. അന്നൊരു ചെറിയ ഷോർട്ട് വീഡിയോയിലെ ഒരു ട്രെയിലറാണ് നടത്തിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോക്സ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ബോക്സിൽ നമ്മൾ ഈ ഓഫർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് സാധാരണ ഒരു ആംപ് വെച്ച് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നാളത്തെ വീഡിയോയിൽ, അതല്ല അടുത്ത വീഡിയോയിൽ, നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ആംപ് ഇവിടെ സെറ്റാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തന്നെ തീരും, അല്ലെങ്കിൽ നാളെ രാവിലെ തീരും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം അത് കാണണമെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത 12 inch SPL സബ്വൂഫറിനുള്ള ബോക്സ്. സൂട്ടബിൾ ആയ രീതിയിലുള്ള SPL ലെവൽ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അടിച്ചാണ്. അതായത് 100% ഓക്കെ എന്നല്ല പറയുന്നത്, നമുക്ക് ഈ ലെവലിൽ വലിയ കുഴപ്പമില്ല, നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു മെഷർമെൻറ്റാണ് ഈ ഒരു ബോക്സിൻ്റെ മെഷർമെൻറ്റാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ രീതിയിൽ പോർട്ട് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം എയർ ഫ്ലോ ഒന്ന് സ്മൂത്ത് ആയിക്കോട്ടെ വെച്ചിട്ട്, അല്ല വെച്ചാൽ ഫുൾ കവർ ചെയ്യായിരുന്നു. അപ്പോൾ ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് ഉള്ളത്. അപ്പോൾ ഇത് പ്രസ്റ്റ് ഫിറ്റ് എന്നുള്ള ആറ് തരം ഫിറ്റിങ്സാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിലേക്ക് സെറ്റാക്കാം. അപ്പോൾ ചെറിയ തോതിൽ മെഷർമെൻറ്റ് കാണിച്ചിട്ട് നമുക്ക് ടക്കയെന്ന് അവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഡെപ്ത് ആദ്യം നോക്കാം. നമ്മൾക്ക് 19.5 inch ആണ് ഡെപ്ത്. നെക്സ്റ്റ് വിഡ്ത് 15 inch. ഇനി ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 28 inch ആണ് ഹൈറ്റ്. 28 inch ആണ് ഹൈറ്റ്. ഇനി ഇപ്പോൾ പോർട്ട് സൈസ് എത്രയാണ്, പോർട്ടിൻ്റെ ലെങ്ത് എത്രയാണ് എന്ന് പലരും പഴയ വീഡിയോയിൽ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ പോർട്ട് ഡിസൈൻ ആവുന്നത് നമുക്ക് വേണ്ട ട്യൂണിങ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തുമോ, അതിന് വേണ്ടിയിട്ട് ഉള്ള മെഷർമെൻറ്റിലാണ് നമുക്ക് എത്ര ലെങ്ത് വേണം, എത്ര ഹൈറ്റ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് റൗണ്ട് പോർട്ട് ആണെങ്കിൽ ഡയമീറ്ററും ലെങ്ത്തും ആണ്. ഇതിപ്പോൾ സ്ലോട്ട് പോർട്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഡെപ്തും മൂന്നും കിട്ടണം. അപ്പോൾ ഇത് ആ ഒരു SPL ലെവലിന് വേണ്ടിയിട്ട് മെഷർ ചെയ്ത പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് അടിക്കുകയാണ്, ഈ ഒരു മെഷർമെൻറ്റിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ലെങ്ത് കിട്ടിയാലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുകിൽ പതറിച്ച, അല്ലെങ്കിൽ നമുക്ക് ബേസ് ഇല്ലായ്മ, ഒന്ന് പതറും അല്ലെങ്കിൽ ബേസ് ഇല്ലാത്ത അവസ്ഥയ്ക്ക്, ബേസ് കേൾക്കില്ല, ബേസ് ഫീൽ ചെയ്യില്ല. ഓവർ ട്യൂൺഡ് പോർട്ടാണെങ്കിലും അതുപോലെ വളരെ കുറഞ്ഞ രീതിയിൽ ട്യൂൺഡ് പോർട്ടാണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് മോശമായിരിക്കും. നിങ്ങൾക്ക് വേണം എക്സ്പീരിയൻസ് ചെയ്യാം, സെയിം ലെങ്ത്തിൽ എത്ര അടിച്ചു നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ എന്താ, ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്യാതെ ആർക്കും ഒന്നും പഠിക്കാനില്ല. അപ്പോൾ പോർട്ട് സൈസ് നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് 14 inch ഇതിൻ്റെ ഔട്ടർ വരെ വരുന്നത് ബാക്കിൽ നിന്ന്. ഇനിയിപ്പോൾ അവിടെ നിന്ന് താഴോട്ട്, അപ്പോൾ ആ ഒരു അളവ് എത്രയാണെന്ന് അറിയാൻ നമ്മൾ മെഷർ ചെയ്ത് കൊടുത്താലും, എന്നാലും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് മെഷർ ചെയ്ത് കാണിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ 14 12 ടോട്ടൽ 26 inch ലെങ്ത് പോർട്ട്. 26 inch ലെങ്ത്തിൽ നമുക്ക് 2-3 inch ആണ് പോർട്ടിൻ്റെ ഹൈറ്റ്, സ്ലോട്ട് പോർട്ടിൻ്റെ ഹൈറ്റ്. വിഡ്ത്ത് പിന്നെ നമുക്ക് ബോക്സിൻ്റെ ഇൻറ്റേർണൽ വിഡ്ത്ത് എത്രയാണ് വരുന്നത്, അതാണ് അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പോർട്ട് മെഷർമെൻറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ വുഡ് എൻഡ് ചെയ്യുന്ന ഭാഗത്തുള്ള കംപ്ലീറ്റ് റൗണ്ട് ചെയ്യുക. അതായത് എയർ ഫ്ലോ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും സബ്വൂഫറിലും എല്ലാ ബോക്സിലും ചെയ്യണം എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഇതിനകത്ത് ആ ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആ കോർണർ ഏരിയയിലുള്ള ആ ഒരു 45 അങ്ങനത്തെ ഒന്നും ചെയ്തില്ല, അല്ലാത്തൊക്കെ പക്കയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഡാമ്പിങ് മെറ്റീരിയൽ ഒക്കെ ആഡ് ചെയ്യണം. നമ്മൾ അതൊന്നും ചെയ്യാതെ നോർമലി നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. പിന്നീട് അടുത്ത് നമ്മൾ ആംപ്ലിഫയർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഡാമ്പിങ് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സൈസിലിരിക്കുന്ന ആ ഒരു ബോക്സ് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് പ്രയാസം ഉണ്ടാവും. ഓക്കെ, നല്ല ഹെവിയാണ്, അത്യാവശ്യം ഓഫർ ഓണം കയറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറക്കുന്ന കാര്യം ഒരു കോമഡി ആയിരിക്കും. അമ്മ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതാ വയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈൻഡിങ് പോസ്റ്റ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണം ഏത് തരത്തിലുള്ള ടെർമിനലും ആഡ് ചെയ്യാം. ഇനി ഇതെടുത്ത് വന്ന് ജയിൽ വെക്കുന്നതാണ് അതിനകത്ത് ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബോക്സ് എടുത്ത് ഇത് താഴെ ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സൗകര്യം. ഓട്ടെ, ഏതാ എളുപ്പം നോട്ടെ ആദ്യം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സൗകര്യം. അതായത് ബോക്സ് തമ്മിൽ വെച്ചാൽ ഡ്രില്ലിങ് ഒക്കെ സുഖമായിരിക്കും. രണ്ടാള് ചെയ്യേണ്ട പണി ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള റിസ്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ റെഡി. ഇനി നമുക്ക് ആ ഓഫർ എടുത്ത് ഇതിലേക്ക് വെക്കണം, കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം. അപ്പം ഞാനിവിടെ ഒരു ഫോം വെക്കുകയാണ്, നമുക്ക് ഓഫർ വെച്ചിട്ട് ഈ വയറ് കണക്ട് ചെയ്യണം. ഇത് വെച്ചിട്ട് ഇതിലിപ്പോൾ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളിവിടെ കാണുന്നുണ്ട് ഒരു ഗ്രീൻ വയർ. അതായത് ഇത് സീരീസ് ചെയ്തേക്കാണ്, രണ്ട് കോയിൽ, 12 volt കോയിലാണ് സാധനം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അന്ന് പറഞ്ഞിട്ടുണ്ട്, പോയി നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇനി ഇവിടെ പോസിറ്റീവും
അപ്പുറത്ത് നെഗറ്റീവ് ആണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്തേക്ക് ബ്ലാക്ക് വയർ നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, റെഡ് വയർ ഈ പോയിന്റിൽ. അപ്പൊ അത് രണ്ടും ഡണ്ണ്. ഇനി നമ്മളിതിൻ്റെ പോസ്റ്റർ നേരെ ആക്കണം, അതായത് ആർ ഡി എസ് എന്ന് എഴുതിയ നേരെ വരണമല്ലോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോവാണ്. ഈ സാധനം കറക്റ്റ് ആയില്ലേ പിന്നെ അവിടെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ പരിക്കൊന്നാകാതെ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ സറൗണ്ട് ആണ്. അപ്പോ ഇതിൽ നമ്മൾ ഈ പ്രസ്റ്റ് ഫിറ്റ് ഇവിടെ ഈ ഇത് ഫിറ്റ് ചെയ്തല്ലോ സ്ക്രീൻ വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഹൈറ്റ് ലെങ്തി ആയിട്ടുള്ള ഇത് വേണ്ടി വരും, ഇല്ലെങ്കിൽ സറൗണ്ടിങ് തട്ടുന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഒന്ന് വെച്ച് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അവിടെ ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിവിടെ ആ ഓഫറിന്റെ സറൗണ്ട് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മളിത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ പ്രസ്റ്റ് ഫിറ്റിന്റെ ഈ ലെങ്ത് ഈ സാധനം മാറ്റി ചെയ്യണം. അതായത് ഈ പ്രസ് ചെയ്യുന്നതിന് കുറച്ച് ലെങ്ത് വേണം, ഒരു ഒന്നോ സംതിങ് ഇഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിനെ തട്ടാതെ ഇരിക്കുള്ളൂ. ഈ ഒരു ഹൈറ്റിൽ എനിക്ക് ഈ സറൗണ്ട് പൊങ്ങാനുള്ള ഹൈറ്റിൽ വെക്കണം. ഇത് വെക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യം ഇത് ഓപ്പൺ ആയിരിക്കുന്നതാണ്, പക്ഷെ വെക്കുമ്പോൾ ഒരു പ്രശ്നം അത്. സാധാരണ ഒരു ജെ ബി എൽ ആണെങ്കിൽ ഇത് സൂപ്പറാണ്, ഇത് കറക്റ്റ് ആയി നിൽക്കും, പക്ഷെ ഇതിന് ഇത് പോരാ. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ വെക്കാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ആദ്യം സ്ക്രൂ ചെയ്തോളെ. അപ്പൊ സ്ക്രൂയിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അപ്പൊ ചെയ്യാൻ പോണത് ഇതിന്റെ ഫ്രീക്വൻസി ടെസ്റ്റ് ആണ്. അതായത് ഫ്രീക്വൻസി ഒരു 20 to 100 സംതിങ് ഒരു യൂട്യൂബിലെ ഒരു മ്യൂസിക് ഉണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അത് ലിങ്ക് ചെയ്യാൻ വിട്ടു തരാം, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ വീട്ടിലെ സംഭവം കൊടുക്കും, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാം. വേറൊന്നും കൂടി ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യട്ടോ, നല്ല ഒന്നുകൂടെ കൺഫേം ആവും, പുളിക്കും നട്ട സൗണ്ട് കുറളിയും കുറച്ചുകൂടെ കൂട്ടാം. 4 FET ആംപിളാണ് ഇപ്പൊ ചെക്ക് ചെയ്യുന്ന ഓർക്കണേ, 4 TT ആംപ്ലിഫയർ ആണ് നമ്മളെ മെയിൻ ആംപിളല്ല, 5 Hz ആണ് ഇപ്പോ അവിടെ 5 Hz. ഓ ഡൺ. ഹൈലൈ കയറി വരും. അപ്പൊ ഓഫർ അടക്കമുള്ളവന്റെ വെയിറ്റ് വെച്ചിട്ട് ഞാനിപ്പോ മേലെ കയറ്റി വെക്കാൻ പോണെന്റെ അമ്മ ചെയ്യേ, ചില്ലറ വെയിറ്റ് അല്ലട്ടാ. വെയിറ്റ് ബുദ്ധിമുട്ടാവുന്നത് നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത അവസ്ഥ വരുമ്പോഴാണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ വെച്ച് റെഡി. അപ്പൊ ഈ ഒരു ലുക്കിലാണ് സാധനം ഉണ്ടാവുക. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം, ഒരു കമന്റ് ഇടുക. അപ്പോ ഇനി വെർട്ടിക്കലിൽ നിർത്തിയിട്ടും നമുക്ക് മറ്റു ടെസ്റ്റുകൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട്, അതായത് ഫ്ലോറിൽ വെച്ചിട്ടുള്ള ടെസ്റ്റ് മറ്റു മ്യൂസിയന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേറെ നല്ല തരത്തിൽ നല്ല പവർഫുൾ ടെസ്റ്റ് നടത്തണമെങ്കിൽ നമ്മൾ ആംപ് വേണം. ഇപ്പൊ ഉള്ളത് ഒരു 4 TT ഒരു ശക്തിയുടെ മറ്റേ ഒരു ബോർഡ്, 27 V ചെറിയൊരു ഞാൻ ബോർഡ് ഇത് കണ്ടല്ല, ഇത് വെച്ചിട്ടാണ് ഇപ്പോ ചെക്ക് ചെയ്തത്. പക്ഷെ ഇതിലേക്ക് അടുത്തുള്ള ട്രാൻസ്ഫോമറും ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതും ഇതും തമ്മിൽ ഇനിയിപ്പോ പെർഫോമൻസിന്റെ മാറ്റം എങ്ങനെ ഉണ്ടാവുന്നുള്ള ആലോചിച്ചറിയാം. എന്തായാലും നമുക്ക് ഇനി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫൈനൽ ടെസ്റ്റ് കൊണ്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യും. നമ്മളെ സ്ഥിരം ടെസ്റ്റ് വോ തീർന്നു പോയ ആംബിയർ തീർന്നു പോണേ
വെച്ചാ പോലും ഭയങ്കര ഫ്ലോറ. അപ്പൊ എവിടെ എന്തോ തെറന്റെ പരിപാടിയോ കാവിലെ പരിപാടി എന്തോ നടക്കുന്നത്, അതിന്റെ സൗണ്ടാണ് ഹോട്ടൽ കേൾക്കുന്നത്. അപ്പോ വളരെ വലിയൊരു സാധനത്തിന്റെ അടുത്തിരിക്കുമല്ലേ, ഞാനിവിടെ ഇരുന്നിട്ട് ഒരു ഏരയില്ലല്ലോ അല്ലെ. അപ്പോ സംഗതി ആള് ഹ്യൂജ് ആണ്, ആള് ഭീകരം തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു 10-40 kg, അപ്പൊ 35-40 kg വെയിറ്റ് ഉണ്ടോ, 16 kg ആ സാധനം തന്നെയാണ് തൂക്കിയപ്പോ. പിന്നെ ഈ ബോക്സ് ഇപ്പൊ ഒരു 16-15 kg ഇടിക്കുമ്പോൾ 30 kg. അപ്പൊ നമ്മൾ ഈ ബോക്സ് ഇപ്പൊ ഡിസൈൻ ചെയ്തിട്ടുള്ള ഏതൊരു ഒരു ഡയമെൻഷനിലാണ് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പൊ പോർട്ട് ട്യൂൺ ചെയ്തത് അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കാരണം നമ്മളതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസൈൻ വെച്ച് അടിച്ചിട്ട് വേറെ ഏതെങ്കിലും ഓഫർ ഉപയോഗിച്ചിട്ട് അതിന് വർക്കിംഗ് ഇല്ല, കുഴപ്പമാണ്, ബേസ് ഇല്ല എന്ന് പറയരുത്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിച്ച് തന്നെ വേണം നിങ്ങളത് ബോക്സ് അടിക്കുകയാണെങ്കിൽ ചെയ്യാൻ. അതല്ല എങ്കിൽ വെറുതെ ഫെയിലർ ആവും, നിങ്ങളെ പൈസ നഷ്ടപ്പെടും, അധ്വാനം വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ട്യൂൺ ചെയ്ത് തന്നെ എടുക്കുക. ഇപ്പോ അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ളതിന് തന്നെ ട്യൂൺ ചെയ്തെടുക്കുക എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇനി പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം ഓർമ്മ വെക്കുക, നമ്മൾ അടുത്ത വീഡിയോ നമ്മളതിന്റെ മെയിൻ ആംബ് വെച്ചിട്ട് ഇതിന്റെ ഫുൾ സിസ്റ്റം മെയിൻ ആയിട്ട്, അതായത് ഫുൾ സിസ്റ്റം ഇതിന്റെ ഫുൾ പവറിൽ നമ്മൾ ചെക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം കാണാം. കാരണം ഇല്ലെ നോട്ടിഫിക്കേഷൻ വരില്ല, അല്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ചെയ്തില്ലെന്നുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. അപ്പൊ അത് ചെയ്തേക്കുക, അടുത്ത വീഡിയോയിലാണ്.